നമസ്കാരം. ഹെൽത്ത് നൗ അതിന്റെ പ്രയാണം തുടരുകയാണ്. പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് വ്യായാമത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് സംസാരിച്ചാലോ? തീർച്ചയായും. വ്യായാമം ഇപ്പോൾ ശരീര സൗന്ദര്യ സംരക്ഷണത്തിന് മാത്രമോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രമോ ചെയ്യുന്ന ഒന്നായി ചുരുങ്ങിയിരിക്കുന്നു. അങ്ങനെയല്ല വേണ്ടത്. എല്ലാ ദിവസവും മുടങ്ങാതെ വ്യായാമം ചെയ്യണമെന്നാണ് ആയുർവേദത്തിൽ പറയുന്നത്. പക്ഷെ ഒരു കാര്യം ഓർക്കേണ്ടതുണ്ട്, ശരീരം തളരുന്നതുവരെ വ്യായാമം ചെയ്യാൻ ആയുർവേദത്തിൽ പറയുന്നില്ല. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അതുപോലെ തണുപ്പുകാലത്തും ഉഷ്ണകാലത്തും ഒരേ രീതിയിൽ വ്യായാമം ചെയ്യരുത്. അക്കാര്യത്തെക്കുറിച്ച് ഒരു ഡോക്ടർ തന്നെ സംസാരിക്കും. അമിതമായി വ്യായാമം ചെയ്താൽ നാഡീവ്യവസ്ഥയുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ശരി തന്നെ. എന്നാൽ അതിന് ഉപരി അതിനോടൊപ്പം തന്നെ പ്രാധാന്യമുള്ളതാണ് മറ്റ് വ്യവസ്ഥിതികൾ. എല്ലാ കാര്യത്തിലും ആയുർവേദത്തിന് ഒരു കണക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പം ആഹാരം കഴിക്കുന്ന കാര്യമായാലും ഉറങ്ങുന്ന കാര്യമായാലും ലൈംഗിക വൃത്തിയായാലും അതുപോലെ വ്യായാമമായാലും അതിനൊരു കണക്കുണ്ട്. ആ കണക്കിന് അപ്പുറത്തേക്ക് ഇത് കടന്നു പോകുമ്പോൾ അത് ഗുണത്തേക്കാളേറെ ദോഷം ചെയ്യും. വ്യായാമത്തിൻ്റെ കാര്യത്തിൽ അത് സംഭവിക്കുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ട് സംഭവിക്കുക, ഒന്ന്, അസാധാരണമായ ദാഹം, അമിതമായ ദാഹം, പിന്നെ ശരീരത്തിന് മെലിച്ചിൽ, പിന്നെ ശ്വാസമുട്ട്, ചുമ, തുടർച്ചയായിട്ടുള്ള പനി, മൂക്കിൽ നിന്ന് രക്തസ്രാവം, ഇങ്ങനെ ഒട്ടേറെ രോഗങ്ങൾ ഇതും ഈ അമിതമായ വ്യായാമം കൊണ്ട് ഉണ്ടായേക്കാം. അതുകൊണ്ട് വ്യായാമത്തിൻ്റെ കാര്യത്തിലും മറ്റെല്ലാ കാര്യത്തിലും എന്ന പോലെ തന്നെ ഒരു കൃത്യത അല്ലെങ്കിൽ ഒരു നിഷ്ഠ ഉണ്ടാകേണ്ടതുണ്ട്. എത്ര വ്യായാമം ചെയ്യാം എന്നുള്ളതിനൊരു കണക്ക് കൂടെ പറയാം. ഒരാൾക്ക് 100 മീറ്റർ സുഖമായി ഓടാൻ പറ്റുമെങ്കിൽ അയാൾ 50 മീറ്ററേ ഓടാവൂ. അതൊരിക്കലും 150 മീറ്റർ ആക്കാൻ നോക്കരുത്. ഇതാണ് അർദ്ധശക്തിയായ നിഷേവ്യസ്തു ബലിബി സ്നിഗ്ധഭോജിപി എന്ന് കൃത്യമായിട്ട് ഈ കാര്യം ആയുർവേദത്തിൽ അടയാളപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ഇതിൽ വരുന്ന രോഗങ്ങൾ മുഖ്യമായിട്ടും പറയാനുള്ളത് ഈ ധാതുക്കളുടെ ക്ഷയമാണ്. ഈ ധാതുക്ഷയം ഉണ്ടാകും അമിതമായിട്ട് വ്യായാമം ചെയ്താൽ. ഇതുപോലെ തന്നെ കൂടെ കൂടെ പനി വരും, സന്ധികളുടെ വേദന വരും, തലവേദന വിടാതെ നിൽക്കും, ചിലപ്പോൾ ദഹന വ്യവസ്ഥയെ കൂടി അത് വിപരീതമായി ബാധിച്ചേക്കാം. ഇത്തരം രോഗങ്ങൾ ഒഴിവാക്കാൻ കൃത്യതയോടുകൂടി മാത്രമേ വ്യായാമം ചെയ്യാവൂ. അമിതമായി ചെയ്യുന്ന വ്യായാമം ശരീരത്തിന് ഗുണത്തെക്കാളേറെ ദോഷമാണ് സൃഷ്ടിക്കുന്നത് എന്ന് മനസ്സിലായല്ലോ. ശരിയായ രീതിയിലുള്ള വ്യായാമം ശരീരത്തിന് ലഘുത്വമുണ്ടാക്കുന്നു, കർമ്മങ്ങൾ ചെയ്യാനുള്ള ഉത്സാഹം തരുന്നു, നല്ല വിശപ്പുണ്ടാക്കുന്നു, ഭക്ഷണം ദഹിപ്പിക്കാനും ശരീരത്തിലേക്ക് വിദഗ്ധമായി സ്വാംശീകരിക്കാനുമുള്ള കഴിവ് വർദ്ധിപ്പിക്കുന്നു, ഒപ്പം സുന്ദരമായ ശരീരവും പ്രദാനം ചെയ്യുന്നു. ആരോഗ്യ പരിപാലനം എല്ലാവരെ സംബന്ധിച്ചും വളരെ പ്രാധാന്യമുള്ള ഒരു കാര്യമാണ്. ദിവസവും വ്യായാമം ചെയ്യണം എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഹെൽത്ത് നൗ ഇവിടെ അവസാനിക്കുന്നു. നാളെ ഇതേ സമയം നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും നന്ദി, നമസ്കാരം.